ഒരു നല്ല ചിരി വീട്ടിൽ സൂര്യപ്രകാശമാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരനായ വില്യം മാക്പീസ് താക്കറുടെ വാക്കുകളാണിവ. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 2. നാഷണൽ കളറിംഗ് ബുക്ക് ഡേ ആയി ആചരിക്കുന്നത് ഓഗസ്റ്റ് 2 നോർത്ത് മാസിഡോണിയൻ രാജ്യത്തിലെ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നതും ഓഗസ്റ്റ് 2. തെക്ക് കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ നോർത്ത് മാസിഡോണിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1991. അഭിഭാഷകനായും പത്രപ്രവർത്തകനായും സൈനിക ഉദ്യോഗസ്ഥനുമായ ഹെൻറി സ്റ്റീൽ ഓൾകോട്ട് 1832 ഓഗസ്റ്റ് 2 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ജനിച്ചു. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സഹസ്ഥാപകനായ ഓൾകോട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റാണ്. 1875 തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ചത്. 1875 പീപ്പിൾ ഫ്രം ദ അതർ വേൾഡ്, 1895 ഓൾഡ് ഡയറി ലീവ്സ് എന്നിവ ഓൾകോട്ടിന്റെ ശ്രദ്ധേയമായ രചനകളാണ്. കേണലായി പ്രവർത്തിച്ച ഓൾകോട്ട് 1907 അടയാറിൽ വെച്ച് അന്തരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ദിൻഷാ എഡുൾജി വാച്ച 1844 ഓഗസ്റ്റ് 2 ബോംബെയിൽ ജനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകരിൽ പ്രമുഖനായ വാച്ച 1901 കൊൽക്കത്തയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പാർസിക്കാരനായ ആദ്യ വ്യക്തി കൂടിയാണ് വാച്ച. 1830 ഫ്രാൻസിലെ ജനങ്ങളുടെ വിപ്ലവത്തെ തുടർന്ന് ഫ്രാൻസിലെ രാജാവായ ചാൾസ് 10 തന്റെ സിംഹാസനം ഉപേക്ഷിച്ചത് ഓഗസ്റ്റ് 2. ജമൈക്കൻ രാഷ്ട്രീയ നേതാവും പ്രാസംഗികനുമായ മാർക്കസ് ഗാർവി ന്യൂയോർക്കിലെ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് 1920 ഓഗസ്റ്റ് 2. 1914 യൂണിവേഴ്സൽ നീഗ്രോ ഇംപ്രൂവ്മെന്റ് അസോസിയേഷനിലും ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ലീഗിലും ആദ്യ പ്രസിഡന്റ് ജനറലായ ഗാർവി എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ടെലിഫോണിന്റെ പിതാവായി പരിഗണിക്കുന്ന അലക്സാണ്ടർ ഗ്രഹാം ബെൽ 1922 ഓഗസ്റ്റ് 2 അന്തരിച്ചു. 1876 തന്റെ 29-ാമത്തെ വയസ്സിലാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടെത്തിയത്. 1885 സ്ഥാപിച്ച അമേരിക്കൻ ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് കമ്പനിയുടെയും 1888 സ്ഥാപിക്കപ്പെട്ട നാഷണൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയുടെയും സ്ഥാപകരിൽ പ്രമുഖനായിരുന്നു അലക്സാണ്ടർ ഗ്രഹാം ബെൽ. 600-ലധികം പേറ്റന്റുകളുള്ള അലക്സാണ്ടർ ഗ്രഹാം ബെൽ 1847 സ്കോട്ട്ലൻഡിലാണ് ജനിച്ചത്. ഇസ്രയേലിലെ പ്രസിഡന്റ് ആയിരുന്ന ഷിമോൺ പെരസ് 1923 ഓഗസ്റ്റ് 2 പോളണ്ടിൽ ജനിച്ചു. 1984 മുതൽ 1986 വരെയും 2007 മുതൽ 2014 വരെയും ഇസ്രയേലിലെ പ്രസിഡന്റായിരുന്നു പെരസ്. ഇസ്രയേലിലെ 8-ാമത്തെയും 9-ാമത്തെയും പ്രസിഡന്റായി പെരസ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇസ്രയേലിലെ വിദേശകാര്യമന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും ധനകാര്യമന്ത്രിയായും ഗതാഗത മന്ത്രിയായും പെരസ് പ്രവർത്തിച്ചിട്ടുണ്ട്. 1994 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച പെരസ് 2016 അന്തരിച്ചു. അമേരിക്കൻ എഴുത്തുകാരനായ ജെയിംസ് ബാൽഡിവിൻ 1924 ഓഗസ്റ്റ് 2 ന്യൂയോർക്ക് സിറ്റിയിൽ ജനിച്ചു. 1962 അനദർ സിറ്റി, 1979 ജസ്റ്റ് എബോവ് മൈ ഹെഡ് എന്നീ നോവലുകൾ രചിച്ചു. നിരവധി ചെറുകഥകളും നാടകങ്ങളും രചിച്ച ബാൽഡിവിൻ അമേരിക്കയിലെ വംശീയതയെക്കുറിച്ച് നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. 1928 ബെനിറ്റോ മുസോളിനി അബിസീനയുമായി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 2. എത്യോപ്യയുടെ പഴയ നാമമാണ് അബിസീനിയ. 1934 ഓഗസ്റ്റ് 2 അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു. 1944 അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡിയുടെ സഹോദരനും നാവിക പൈലറ്റുമായ ജോസഫ് പി കെന്നഡി ജൂനിയർ ബെൽജിയത്ത് വെച്ച് വിമാനാപകടത്തിൽ മരണപ്പെട്ടു. കലാപകാരികളെ പിരിച്ചുവിടുന്നതിനായി ബ്രിട്ടീഷ് സൈന്യം ആദ്യമായി റബ്ബർ വെടിയുണ്ടകൾ ഉപയോഗിച്ചത് 1970 ഓഗസ്റ്റ് 2. 1973 ഓഗസ്റ്റ് 2
പന്തളം വെടിവെപ്പ് നടന്നത്. ക്യൂബൻ ബോക്സറായ ടെഫിലോ സ്റ്റീഫൻസൺ തുടർച്ചയായി 3 ഒളിമ്പിക്സുകളിൽ സ്വർണ മെഡൽ നേടിയ ആദ്യ ബോക്സർ താരമായി. ഈ നേട്ടത്തിലെ 3-ാമത്തെ സ്വർണ മെഡൽ ടെഫിലോ കരസ്ഥമാക്കിയത് 1980 ഓഗസ്റ്റ് 2-ലാണ്. 1972 മ്യൂണിക്, 1976 മോൺട്രിയൽ, 1980 മോസ്കോ എന്നീ ഒളിമ്പിക്സുകളിലാണ് ടെഫിലോ 3 സ്വർണം തുടർച്ചയായി കരസ്ഥമാക്കിയത്. ബോളിവുഡിലെ പ്രമുഖ നിർമ്മാതാവായ സിദ്ധാർത്ഥ് റോയ് കപൂർ 1974 ഓഗസ്റ്റ് 2-ൽ മുംബൈയിൽ ജനിച്ചു. നിലവിൽ പ്രൊഡ്യൂസർ ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായ റോയിയുടെ ഭാര്യയാണ് ചലച്ചിത്ര താരമായ വിദ്യാബാലൻ. 1990 ഓഗസ്റ്റ് 2-ലാണ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചത്. ഓപ്പറേഷൻ ഡെസർട്ട് സ്റ്റോം എന്ന സൈനിക നടപടിയിലൂടെയാണ് അമേരിക്ക ഇറാഖിന്റെ മേൽ വിജയം നേടിയത്. 2002 ഓഗസ്റ്റ് 2-ൽ കേരളം ലോകത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അന്നത്തെ കേരള ഗവർണറായ സിക്കന്ദർ ഭക്തും അന്നത്തെ ആരോഗ്യമന്ത്രിയായ പി ശങ്കരന്റെ നേതൃത്വത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യൂണിസെഫും സംയുക്തമായിട്ടാണ് ഈ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.